Namaste. Fairy tales in childhood are stepping stones throughout life, leading the way through trouble and trial. The value of fairy tales lies not in a brief literary escape from reality, but in the gift of hope that goodness truly is more powerful than evil, and that even the darkest reality can lead to a happy life ever after. Do not take that gift of hope lightly. It has the power to conquer despair in the midst of sorrow, to light the darkness in the valleys of life, to whisper one more time in the face of failure. Hope is what gives life to dreams, making the fairy tale the reality. This beautiful quote by L.R. Nost is self-explanatory, as it beautifully expresses not only the importance of reading fairy tales, but also emphasizes on the values of hope, goodness, and success. All of us know that children are made readers on the laps of their parents. Reading out a book or telling fairy tales is one of the greatest and most precious gifts parents give their children. Thus, developing a passion for reading, not just as a time pass, but for attaining knowledge. May this reading day be a wonderful journey, unlocking and exploring unknown wonders, worlds, and characters. Thank you. Namaskar. Shri K.B. Srideviyude Melathol Agnihotri enna pusthakathile edanum varikal. വയനാട്ടിലെ ഒരു ക്ഷേത്രത്തിൽ ബിംബം മാറിക്കലശത്തിന് പോയതായിരുന്നു അഗ്നിഹോത്രി. ഒരു മലയെ മുഴുവൻ ഒന്നിച്ച് ആവാഹിക്കണം, അത് അഗ്നിഹോത്രിക്ക് മാത്രമേ സാധിക്കുള്ളൂ എന്ന് വയനാട്ടിലെ മൂപ്പൻ വിശ്വസിച്ചു. അതനുസരിച്ചായിരുന്നു അഗ്നിഹോത്രിയുടെ യാത്ര. കർമ്മങ്ങളൊക്കെ നിവർത്തിച്ചു കഴിഞ്ഞ ശേഷം അവിടെ ഒരു ചോലയുടെ വക്കിലിരുന്ന് വിശ്രമിക്കുകയായിരുന്നു അഗ്നിഹോത്രി. അപ്പോൾ ആരോ പിന്നിൽ വന്ന് നിന്നു എന്ന് തോന്നി. തിരിഞ്ഞു നോക്കി, വള്ളോൻ പിന്നിൽ വന്ന് വിനീതനായി നിൽക്കുന്നു. ഉത്സാഹത്തോടെ എഴുന്നേറ്റു. ഇരുവരും പരസ്പരം നോക്കി മന്ദഹസിച്ചു. അഗ്നിഹോത്രി ചോദിച്ചു, പുതിയ വാർത്തകൾ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്, അന്ന് ഞാൻ ഏറ്റ കാര്യം സാധിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. വളരെ വിചിത്രം തന്നെ ആ കഥ. ആരൊക്കെയാണ് മറ്റൊൻപത് പേർ? ഒന്ന് കണ്ഠശുദ്ധി വരുത്തി വള്ളോൻ പറയാൻ തുടങ്ങി. വാക്കുകളിൽ ഗദ്ഗതം ഒന്ന് തടയാതിരിക്കുവാൻ അയാൾ ശ്രദ്ധിച്ചു. പറയാം, മൂന്നാമൻ പാക്കനാരാണ്. ഭാസ്കരൻ എന്നാണ് എടുത്തു വളർത്തിയവർ വിളിച്ചത്. അത് പാക്കനാരായി. പ്രസവഗന്ധം മായാത്ത ആ കുഞ്ഞിനെ ഒരു പഴയ ദമ്പതികൾക്കാണ് കിട്ടിയത്. സത്യസന്ധനും വിവേകിയും കാളീഭക്തനുമാണ് പാക്കനാർ. ഭാര്യ കാളീപതിവ്രതയും കാളീഭക്തയും ശീലാവതിയുമാണ്. അവർ മുറമുണ്ടാക്കി വിറ്റ് കഴിയുന്നു. നാലാമത്തെയാൾ കാരക്കൽ മാതയാണ്. കവളപ്പാറ കൊട്ടാരത്തിലാണ് അവൾ കഴിയുന്നത്. ഏതെങ്കിലും കാട്ടിലോ തോട്ടിലോ ആവണം പെറ്റു വീണത്. അസാമാന്യ ബുദ്ധിവൈഭവവും സഹജീവികളിലൊക്കെ കാരുണ്യവും അവർക്കുണ്ട്. ശിവഭക്തയാണ്. അഞ്ചാമൻ പെരുന്തച്ഛൻ. എണ്ണം പറഞ്ഞ ആശാരി, അതിബുദ്ധിമാൻ, പക്ഷെ വിവേകം കുറവ്. ആറാമൻ നാറാണത്തെ ഭ്രാന്തൻ. ഒന്നാന്തരം അദ്വൈത സിദ്ധാന്തി, അതിബുദ്ധിമാൻ, മഹാപണ്ഡിതൻ. തൂതപ്പുഴയുടെ വക്കത്ത് നിന്ന് നാരായണമംഗലം മലയിലെ നമ്പൂതിരിക്കാണത്രേ അപ്പോൾ പെറ്റാ കുട്ടിയെ കിട്ടിയത്. ഒരു പാതിരാക്കിയ അനങ്ങൻ മലയിൽ നിന്ന് വേദോച്ചാരണം കേട്ടപ്പോൾ ഞാൻ കയറി ചെന്നു. ശ്മശാനത്തിലെ തീയെടുത്ത് കലത്തിൽ കത്തിച്ചു വെച്ചുകൊണ്ട് സന്തോഷത്തോടെ മന്ത്രങ്ങൾ ചൊല്ലി പരബ്രഹ്മത്തെ സ്തുതിക്കുകയായിരുന്നു ഭ്രാന്തൻ. ഓ, ആ നോട്ടത്തിന്റെ ഒരു ശക്തി. വള്ളോൻ അഗ്നിഹോത്രിയുടെ മുഖത്തേക്ക് നോക്കി. അവിടെ ഉയർച്ചയുമില്ല താഴ്ചയുമില്ല. എന്നാലും അഗ്നിഹോത്രി ചോദിച്ചു, പിന്നെ? പിന്നെ രചകനാണ്, വള്ളോൻ തുടർന്നു. നദീതീരത്ത് മലർന്നു കിടന്ന ആകാശത്തേക്ക് നോക്കി സ്വന്തം കൈ ഈമ്പി കുടിക്കുന്ന ഒരു സുന്ദര കുഞ്ഞിനെ അവിടെ മുണ്ടുകൾ അലക്കുവാൻ വന്നൊരു വെളുത്തേടുത്ത സ്ത്രീയാണ് കണ്ടത്. പെറ്റു വീണിട്ട് ഒന്ന് കുളിപ്പിച്ചിട്ട് പോലും ഉണ്ട് എന്ന് തോന്നിയില്ല. ഈ കുട്ടിയെ ആ സ്ത്രീ കൊണ്ടുപോയി വളർത്തി. നല്ല വൈദ്യനും വിദ്വാനും മിതഭാഷയുമാണ് രചകൻ, സ്നേഹശീലനുമാണ്. അകവൂർ ചാത്തനാണ് പിന്നത്തെയാള്. അകവൂർ മനയിലാണ് ആ അനാഥ കുട്ടി വളർന്നത്. ആ കുട്ടിയുടെ ബുദ്ധി വൈഭവവും സത്യനിഷ്ഠയും സ്വഭാവ വൈശിഷ്ട്യവും കാരണം മനക്കാർ അവനെ അവിടുത്തെ പ്രധാന കാര്യക്കാരനാക്കി നിർത്തി. അകവൂർ നമ്പൂതിരിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനുമായി. അടുത്തയാൾ ഉപ്പുകൊറ്റൻ. നല്ല വേദാന്തിയാണ്, സംസാരം വളരെ കുറവ്, നല്ല ആയുധാഭ്യാസിയുമാണ്. സമുദ്രജലം വറ്റിച്ച് ഉപ്പാക്കി വിറ്റ് ഉപജീവനം കഴിക്കുകയാണ്. പിന്നീടുള്ള വടുതല നായരും നല്ല മെയ്യഭ്യാസിയാണ്. വിനയവും വിവേകവും രചകനെ പോലെ അമ്മച്ചായുള്ളവനുമാണ്. പതിനൊന്നാമനായ പാണ് ഒന്നാന്തരം ഗാനരചയിതാവും പാട്ടുകാരനും.
തന്റെ അസാധാരണമായ ബുദ്ധിവൈഭവം കൊണ്ടും സ്വഭാവ ഗുണം കൊണ്ടും രാജസദസ്സിൽ പ്രഥമ സ്ഥാനത്തെത്തി. എന്നാലും അയാളുടെ വാക്കും പ്രവൃത്തിയും ഒരുപോലെ അഹങ്കാരരഹിതം. ചില വിശിഷ്ട ഗ്രന്ഥങ്ങളുടെ രചയിതാവുമാണ് അദ്ദേഹം. അങ്ങനെ പറയപ്പെട്ട മക്കളെ മുഴുവൻ കണ്ടെത്തിയ വിവരങ്ങൾ പള്ളവൻ പറഞ്ഞു നിർത്തിയപ്പോൾ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പള്ളവനോട് പറയാൻ തുടങ്ങുകയായിരുന്നു അഗ്നിഹോത്രി. When you want something, all the universe conspires in helping you to achieve it. This quote by Paulo Coelho is taken from his magnum opus, The Alchemist. The Alchemist follows a young wandering shepherd, Santiago, who's troubled by a recurring dream telling him to seek treasure at the foot of the pyramids. What follows is an extraordinary adventure across the desert, during which he meets a host of intriguing characters, including the enigmatic alchemist. The whole book is laced with subtle references and symbolism, and it encourages us to pursue our dreams and follow our hearts. Its thrilling plot, well-molded characters, and the surprise twist at the end contribute to making it one of the best books I've ever read. It's a great read for teenagers and adults alike, and I hope you give it a try. Aryabhattaha पूर्वदिशायां उदेति सूर्यः पश्चिमदिशायां च अस्तं गच्छति इति दृश्यते हि लोके परं न अनेन अवबोध्यमस्ति यत् सूर्यो गतिशीला इति सूर्योचलः पृथ्वी च चला या स्वकीये अक्षे घूर्णति इति साम्प्रतं सुस्थापितः सिद्धान्तः सिद्धान्तोऽयं प्राथम्येन येन प्रवर्तितः सा आसीत् महान् गणितज्ञः ज्योतिर्विच्छा आर्यभटः पृथ्वी स्थिरा वर्तते इति परम्परया प्रचलिता रूढिः तेन प्रत्यादिष्टा तेन उदाहृतं यद् गतिशीलायां नौकायाम् उपविष्टः मानवः नौकां स्थिरामनुभवति अन्यान् च पदार्थान् गतिशीलान् अवगच्छति एवमेव गतिशीलायां पृथिव्याम् अवस्थितः मानवः पृथ्वीं स्थिरामनुभवति सूर्यादिग्रहान् च गतिशीलान् वेत्ति पुस्तकालय का अर्थ है पुस्तकों का घर इसे लाइब्रेरी भी कहते हैं ये विद्या की देवी सरस्वती का मंदिर है ये मनोरंजन का केंद्र और ज्ञान का स्रोत है निर्धन छात्रों एवं पाठकों के लिए ये वरदान है कई लोगों को पुस्तकें पढ़ने और एकत्रित करने का बड़ा चाव होता है वे उन पुस्तकों को स्वयं भी पढ़ते हैं और दूसरों को भी देते हैं ऐसे पुस्तकालय निजी पुस्तकालय कहलाते हैं कुछ पुस्तकालय संस्थाओं द्वारा खोले जाते हैं कुछ पुस्तकालय सरकारी भी होते हैं पुस्तकालय में कई भाषाओं की और कई विषयों की पुस्तकें होती है उनकी एक सूची होती है जिसे देखकर छात्रों पुस्तकों का चुनाव करते हैं पुस्तकालय अध्यक्ष पाठकों को घर में पढ़ने के लिए भी पुस्तकें देते हैं वहाँ एक वाचनालय भी होता है जहाँ लोग समाचार पत्र और पत्रिकाएं पढ़ते हैं पुस्तकालय छात्रों और अध्यापकों के लिए अत्यंत लाभदायक होते हैं अध्यापक अपना ज्ञान विकसित करने छात्रों में बांटते हैं एम टी वासुदेव नायरुडे രണ്ടാം മൂഴം വിശോകന്റെ തേർ എന്റെ മുൻപിൽ വന്നു നിന്നു അവസാനം കർണന് പുതിയ വേൽ വൈജയന്തി തന്നെ എടുക്കേണ്ടി വന്നു യന്ത്രമുക്തം തന്നെ ഘടോൽക്കച്ചൻ മരിച്ചു നിന്നു വിശോകന്റെ സ്വരത്തിൽ നിഗൂഢമായ ആഹ്ലാദം ഒതുക്കിയത് ഞാൻ ശ്രദ്ധിച്ചു യുധിഷ്ഠിരന്റെ ശിബിരത്തിൽ വെളിച്ചമുണ്ടായിരുന്നു കടന്നു ചെന്നപ്പോൾ നകുല സഹദേവന്മാരും ദൃഷ്ടദ്യുമ്നനുമുണ്ട് ദൂതന്മാർ അവിടെ വാർത്ത എത്തിച്ചിരിക്കുന്നു യുധിഷ്ഠിരൻ എന്നെ കണ്ട് മുഖമുയർത്തി എനിക്ക് ദുഃഖം പൊറുക്കാൻ വയ്യ ഗന്ധമാദനത്തിൽ തുണക്കി വന്ന കുട്ടി പാണ്ഡവർക്ക് ആദ്യമുണ്ടായ സന്തതി ആദ്യം അഭിമന്യു പോയി ഇപ്പോൾ കടുവൽക്കചരി എല്ലാവരുടെയും മുഖത്ത് ദുഃഖത്തിന്റെ നിഴൽപ്പാടുകൾ ഞാൻ കണ്ടു അപ്പോൾ ധൃതിയിൽ അർജുനന്റെ കൂടെ കൃഷ്ണൻ കടന്നു വന്നു ദുഃഖിച്ചു തലതാഴ്ത്തിയിരിക്കുന്ന യുധിഷ്ഠിരനെയും പ്രസാദം കെട്ടു നിൽക്കുന്ന മറ്റുള്ളവരെയും കൃഷ്ണൻ നോക്കി
എന്തിനാണ് ദുഃഖം? കൃഷ്ണൻ ചോദിച്ചു. ഘടോത്കജന് വേണ്ടി. അർജുനന്റെ നേരെ അവസാന കയ്യിന് വെച്ച വേൽ കൂടി എടുത്തു പ്രയോഗിച്ചു കർണൻ. അതാലോചിക്കാത്തത് എന്താണ്? അർജുനൻ രക്ഷപ്പെട്ടു. വിലാപമല്ല, ആഘോഷമാണിപ്പോൾ വേണ്ടത്. പാണ്ഡവ വാളയത്തിൽ തീകുണ്ടത്തിൽ നിന്നുള്ള വെളിച്ചം വീഴാത്ത നിഴൽപ്പാടിൽ നിൽക്കുന്ന എന്നെ കൃഷ്ണൻ കണ്ടുവോ എന്നറിയില്ല. ഞാൻ പതുക്കെ പുറത്തേക്ക് നടന്നു. Dear children, all of you know that we are celebrating Reading Week. Reading is a very good hobby. It helps you to improve your vocabulary and your language. So keep reading whenever you get time. Today I'm here to read a poem written by the famous poet Robert Frost. The name of the poem is Stopping by Woods on a Snowy Evening. Whose woods these are, I think. I know his house is in the village, though. He will not see me stopping here to watch his woods fill up with snow. My little horse must think it cure to stop without a farmhouse near, between the woods and frozen lake, the darkest evening of the year. He gives his harness bells a shake to ask if there is some mistake. The only other sounds the sweep of easy wind and downy flake. The woods are lovely, dark and deep, but I have promises to keep and miles to go before I sleep and miles to go before I sleep. Thank you. Happy Readers Week. I, Aisha Naushad of 11A, will be taking you on a trip to folklore land to explore the world of literature beyond books. Produced entirely in quarantine and inspired by nature, folklore is filled with imagery that details nostalgia, loneliness, rage, betrayal, loss following the pandemic, falling in and out of love, and so on. The Dragged Lakes deals with escapism to Windermere, with ode to romantic poet Wordsworth. Swift has passed on tales from various perspectives with numerous references to classic literature. I encourage you all to listen to this comforting album and go on a deep analysis to nurture your love for literature. Remember, literature does not have to confine with books. Thank you and have a nice day. വിലസിവികാലസം മൂന്നു സംവത്സരം വിജയനോടു കൂടിയ നാട്ടിൻ പുറത്തു ഞാൻ ഒരു ചെറിയ കുഗ്രാമമാണെങ്കിലെന്തെനിക്ക് അരുതിനി മറക്കാൻ അവിടെ ജീവിതം നഗര സുഖമേ നീ നമസ്കരിച്ചിടുക ആ നഗവന തലങ്ങൾ തൻ നഗ്നപാദങ്ങളിൽ അവനത ശിരസ്കയായി നിൽക്കേണ്ടതാണു നീ അവിടെയുമോരോ സമൃദ്ധി തൻ മുന്നിലും वाचन का महत्व. वाचन एक अच्छी आदत है जिसे जीवन में विकसित करने की आवश्यकता है. वाचन की योग्यता न रखने से व्यक्ति संसार की सांस्कृतिक महानता में अपने अस्तित्व का आनंद नहीं ले पाता. पाठ्य पुस्तक पढ़ने से तो केवल ज्ञान का दर्शन होता है, मगर संदर्भ ग्रंथ पढ़ने से ज्ञानोपार्जन अधिक होता है. एक अच्छी किताब से बेहतर कोई साथी नहीं है. अच्छी किताबें आपको प्रबुद्ध कर सकती है और आपको सही दिशा में ले जा सकती है. पढ़ने से भाषा कौशल और शब्दावली विकसित होती है. पढ़ने से कई लाभ है, जैसे कि आत्म सुधार, संचार कौशल, ज्ञान का बढ़ावा, कम तनाव और अतुल्य आनंद. आजकल लोग जानकारी के लिए इंटरनेट का सहारा ज्यादा लेते हैं.
ये किताबें पढ़ने की आदत में गिरावट का कारण बन सकती है। वाचन की आदत सबसे अच्छे गुणों में से एक है और इसका आनंद लेने के लिए हम सभी को रोजाना निश्चित समय पढ़ना चाहिए। धन्यवाद। नमस्ते। There isn't anyone who hasn't heard about the Harry Potter world. I'd like to begin with how I came across the series that I've held close to my heart always. 6 years back, I found a copy of the Philosopher's Stone with one of my classmates. It was the latest Bloomsbury edition and the cover was very much appealing. I knew that I had to have it. And that's how I got my copy of the first book. I'm sure you can imagine the thrill of an 11-year-old who hadn't read any voluminous book till then. I was overjoyed on finding out the pleasure that I derived from doing something as simple as reading a book. What I like the best about the series is that it doesn't have a fixed genre. It's a tale that's packed with adventure, mystery, love, friendship, the harsh realities of life and death, and even the pain of losing our loved ones. I can clearly recount the number of times that I've laughed and cried with Harry, Ron and Hermione. There are so many characters that by the time you complete the series, you'll fall in love with a few of them, admire the others and even detest a few of them. The only fault that I find with the series is that once you start reading it, you cannot put it down. It's spellbinding. So if you're someone who hasn't read the book, I implore you to read it. Because anyone who has been to the Harry Potter universe wouldn't want to come back and live in our Muggle world. Thank you. नमस्कार। आज मुझे मेरे निजी पुस्तकालय से लाजवाब कहानियों की एक पुस्तक मिल गई। मेरा मन किया कि इसमें से एक मनोहर कहानी आप सबको पढ़ सुनाऊं। कहानी का नाम है अधिक बलवान कौन। एक बार हवा और सूरज में बहस छिड़ गई। हवा ने सूरज से कहा, मैं तुमसे ज्यादा ताकतवर हूँ। सूरज ने हवा से कहा, मैं तुमसे ज्यादा बलवान हूँ। इतने में हवा की नजर एक आदमी पर पड़ी। हवा ने कहा, इस तरह बहस करने में कोई फायदा नहीं। जो इस आदमी का कोट उतरवा दे वही ज्यादा बलवान है। सूरज हवा की बात मान गई। उसने कहा, ठीक है, दिखाओ अपनी ताकत। हवा ने अपनी ताकत दिखानी शुरू की। आदमी की टोपी उड़ गई, पर कोट उसने अपने दोनों हाथों से शरीर से लपेटे रखा और जल्दी जल्दी कोट के बटन बंद कर लिए। हवा और जोर से चलने लगे। अंत में आदमी नीचे गिर पड़ा, पर कोट उसने शरीर पर ही रखा। अब हवा थक गई थी। सूरज ने कहा, हवा अब तुम मेरी ताकत देखो। सूरज तपने लगा। आदमी ने कोट के बटन खोल दिए। सूरज की गर्मी और बढ़ी। आदमी ने कोट उतार दिया और उसने हाथों में लेकर चलने लगा। सूरज ने कहा, देखी मेरी ताकत, उतरवा दिया ना कोट। हवा ने सूरज को नमस्कार किया और कहा, मान गई तुम्हारी ताकत को। और ये है मेरी छोटी कहानी। और कहानी से मैं आऊंगा। तब तक के लिए धन्यवाद। Warm greetings to all our passengers. Myself is Shruti, studying in class 10B in Bhadradya Bhavan Pujati. I've come up with a book review of the book Around the World in 80 Days, written by Jules Verne. Jules Verne was an astonishing writer whose forecast in the science future of the world. He has written over 80 books, mostly before 1900. The story is about Phileas Fogg and his servant Passepartout. The book starts out with Phileas Fogg making a bet with his friends on whether or not is it physically possible to travel the world within 80 days, as the theoretical time is 80 days. To prove his stance, he sets out with his servant Passepartout to a journey around the world. I really enjoyed this book, as in this book the main adventure was about the difficulties Phileas Fogg faced during his journey. Thank you. अग्रे पश्यामि तेजो निबिडतरकलायावलीलोभनीयं पीयू
श्राप्लाभितोऽहम् तदनु तदुदरे दिव्यकैशोरवेशम् तारुण्यारम्भरम्यम् परमसुघरसस्वादरोमाञ्जिताङ्गीरावीतम् नारदाद्यैः विलसदुपनिषत्सुन्दरीमण्डलैश्च नीलाभं कुञ्चिताग्रं घनममलतरं सम्यतं चारुभङ्ग्या रत्नोत्तं साभिरामं वलयितमुदयच्चन्द्रगैः पिञ्जजालैः मन्दारस्रङ्निवीतं तव पृथुकबरीभारमालोकयेऽहं स्निग्धश्वेतोर्ध्वपुण्ड्रामपि च सुललिताम्भालबालेन्दुवीधिं नमस्ते ഇന്ന് വായനാ ദിനം വായനാശീലം നമുക്ക് അറിവ് പകരുന്നു ഞാൻ വായിക്കുന്നത് ടോട്ടോ ജാൻ എന്ന പുസ്തകത്തിൽ നിന്നുള്ള ഒരു ചെറിയ ഭാഗമാണ് ജപ്പാനിലെ പ്രശസ്തമായ ടെലിവിഷൻ പ്രതിഭയും യുനിസെഫിന്റെ ഗുഡ്വിൽ അംബാസിഡറുമായ തെറ്റ്സുകോ കുറോയനഗി എഴുതിയ പ്രശസ്തമായ ഗ്രന്ഥമാണ് ടോട്ടോജാൻ ജനാലയ്ക്കരികിലെ വികൃതിക്കുട്ടി മലയാള പരിഭാഷ അൻവർ തീവണ്ടിയിലെ ക്ലാസ് മുറി ടോട്ടോജാൻ തലേന്ന് മാസ്റ്റർ ചൂണ്ടിക്കാട്ടിയ തീവണ്ടി മുറിയുടെ വാതിൽക്കലെത്തി സ്കൂൾ വിജനമായിരുന്നു മറ്റാരും വന്നെത്തിയിട്ടില്ല പഴയ മട്ടിലുള്ള ഒന്നായിരുന്നു തീവണ്ടി പുറത്തെ വാതിൽപ്പടി അതുപോലെ തന്നെയുണ്ട് ഇരു കൈകളും ഉപയോഗിച്ച് പിടിച്ച് തിരിച്ചാൽ വാതിൽ വലത്തേക്ക് തുറക്കാം വാതിൽ പാളി തള്ളി തുറന്ന് ആകാംക്ഷയോടെ ഉള്ളിലേക്ക് എത്തി നോക്കുമ്പോൾ അവളുടെ ഹൃദയം പടപടാ മിടിക്കുന്നുണ്ടായിരുന്നു ഹായ് ഹായ് ഇവിടെ ഇരുന്നുള്ള പഠനം തീരാത്തൊരു തീവണ്ടി യാത്ര പോലെ തന്നെയായിരിക്കും അവൾ വിചാരിച്ചു ജനാലകൾക്ക് മുകളിലുള്ള ലഗേജ് റാക്കുകൾ അതുപോലെ തന്നെയുണ്ട് നേരിയ ചില വ്യത്യാസങ്ങൾ മാത്രം കമ്പാർട്ട്മെന്റിന് മുന്നിലായി ഒരു ബ്ലാക്ക് ബോർഡ് പിന്നെ മുഖാമുഖമുള്ള നീളൻ സീറ്റുകൾക്ക് പകരം ബോർഡിന് അഭിമുഖമായ ഡെസ്കുകളും കസേരകളും നിന്ന് യാത്ര ചെയ്യുന്നവർക്കുള്ള ഹാൻഡ് സ്ട്രാപ്പുകൾ കാണാനില്ല തീർന്നു മറ്റെല്ലാം ശരിക്കും ഒരു തീവണ്ടി മാതിരി ഉള്ളിൽ കടന്ന് മുന്നിൽ കണ്ട ഒരു സീറ്റിൽ ഇരിപ്പ് പിടിച്ചു പ്രിയപ്പെട്ട കുട്ടികളെ ഒരു വ്യക്തിയുടെ വളർച്ചയ്ക്ക് പിന്നിൽ വായനയുടെ പങ്ക് വളരെ വലുതാണ് നല്ല വായനയിലൂടെ നല്ല ചിന്തകളുണ്ടാകുന്നു നല്ല ചിന്തകളിലൂടെ നല്ല മനുഷ്യരും ഉണ്ടാകും അതുകൊണ്ട് വായന നമുക്കൊരു ശീലമാക്കാം നല്ല പുസ്തകങ്ങളെ നല്ല ചങ്ങാതിമാരാക്കി നെഞ്ചോട് ചേർത്ത് വെക്കാം എല്ലാവർക്കും എന്റെ വായനാ ദിന ആശംസകൾ നന്ദി कोशिश करने वाले की कभी हार नहीं होती लहरों से डर कर नौका पार नहीं होती कोशिश करने वाले की कभी हार नहीं होती नन्ही चींटी जब दाना लेकर चलती है नन्ही चींटी जब दाना लेकर चलती है चढ़ती दीवारों पर 100 बार फिसलती है मन का विश्वास रंगों में सहज बढ़ता है मन का विश्वास रंगों में सहज बढ़ता है चढ़कर गिरना गिरकर चढ़ना ना अखलता है आखिर उसकी मेहनत बेकार नहीं होती कोशिश करने वालों की कभी हार नहीं होती डुबकिया सिंधु में होता गोर लगता है डुबकिया सिंधु में होता गोर लगता है जा जाकर खाली हाथ लौट कर आता है मिलती नहीं सहज ही मोती गहरे पानी में मिलते नहीं सहज ही मोती गहरे पानी में बढ़ता दुगना उत्साह इसी हैरानी में
There is a land, a marvelous land, where trolls and giants dwell, where witches with their bitter brew can cast a magic spell. Where mermaids sing, where carpets fly, there in the midst of the night, brownies dance to cricket tunes. Where ghosts all shivery and white prowl and moan. There is a land full of magic folks and deeds, and anyone can visit there who reads and reads and reads. നമസ്കാരം. അടുത്ത കാലത്ത് ഞാൻ വായിച്ച പുസ്തകങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം ശ്രീ സി രാധാകൃഷ്ണന്റെ മുൻപേ പറക്കുന്ന പക്ഷികൾ എന്ന പുസ്തകമാണ്. ആർക്കും അനുകരിക്കാനാവാത്ത ശൈലിയുടെ ഉടമയാണ് സി രാധാകൃഷ്ണൻ. എല്ലാം മായ്ക്കുന്ന കടൽ എന്ന നോവലിൽ തുടങ്ങിയുള്ള നോവൽ സീരീസിലെ അവസാന കണ്ണിക്ക് തൊട്ടു മുൻപുള്ള പുസ്തകമാണ് മുൻപേ പറക്കുന്ന പക്ഷികൾ. സി രാധാകൃഷ്ണന്റെ തന്നെ നേർ പരിച്ഛേദമായ അപ്പു എന്ന പത്രപ്രവർത്തകൻ കഥ പറയുന്ന രീതിയിലാണ് ഈ പുസ്തകം എഴുതപ്പെട്ടിരിക്കുന്നത്. ബംഗാളിലും ഡൽഹിയിലുമാണ് ഈ കഥയിലെ സംഭവങ്ങൾ അരങ്ങേറുന്നത്. 1970s തുടക്കത്തിലാണ് കഥാകാലഘട്ടം. അർജുനൻ എന്ന അതിതീവ്ര വിപ്ലവകാരിയുടെ കഥയാണ് മുൻപേ പറക്കുന്ന പക്ഷികൾ. അർജുനന്റെ അനുജത്തി അനുരാധ, കാമുകി ആരുണി തുടങ്ങി നിരവധി ജീവിച്ചുറ്റ കഥാപാത്രങ്ങൾ ഈ നോവലിൽ പ്രത്യക്ഷപ്പെടുന്നു. സ്വന്തം ജീവിതാനുഭവങ്ങളിൽ നിന്നാണ് സി രാധാകൃഷ്ണൻ തന്റെ നോവലുകൾ അത്രയും സൃഷ്ടിച്ചിരിക്കുന്നത്. നല്ലൊരു നാളെയെ സ്വപ്നം കണ്ടുകൊണ്ട് കുറച്ച് മനുഷ്യർ നടത്തിയ പരാജയപ്പെട്ട വിപ്ലവത്തിന്റെ കഥയാണ് മുൻപേ പറക്കുന്ന പക്ഷികൾ. നന്ദി. നമസ്കാരം. പ്രശസ്ത കവി പി ഭാസ്കരന്റെ ഓർക്കുക വല്ലപ്പോഴും. യാത്രയാക്കുന്നു സഖി നിന്നെ ഞാൻ മൗനത്തിൻ്റെ നേർത്ത പട്ടുനൂൽ പൊട്ടിച്ചിതറും പദങ്ങളാൽ കരയാനുഴറിടും കണ്ണുകൾ താഴ്ത്തിക്കൊണ്ടുവരനോടൊപ്പം നീയാ വണ്ടിയിലിരിക്കുമ്പോൾ വാക്കിനു വിലപ്പിടിപ്പേറുമീ സന്ദർഭത്തിൽ ഓർക്കുക വല്ലപ്പോഴും എന്നല്ലാതെ Stories We Never Tell by Savi Sharma. It is a beautiful story of Janvi and Ashray. They are poles apart but are connected through a unique bond of destiny. Janvi is a young influencer who is obsessed with social media. She is creative and free. Ashray is an ambitious young man. He is an orphan. Janvi gets badly addicted to social media and drifts away from her family and friends. She ends up with serious health issues. Ashray blames himself for the death of his adoptive mother Akshita, whom he loved immensely. He goes into depression and suffers many panic attacks. And finally, together, they go through the hard times and embark on a new journey in life. This story is not only of loss, darkness and depression, but also of hope, light and recovery. Thank you. ലോകപ്രശസ്തനായ തകഴി ശിവശങ്കരപ്പിള്ളയുടെ വിശ്വവിഖ്യാതമായ നോവലുകളിൽ ഒന്നാണ് രണ്ടിടങ്ങി. കുട്ടനാടിന്റെയും അവിടെ പണിയെടുത്ത് കേരളത്തിനുണ്ണ നെല്ല് വിളയിച്ച കർഷക തൊഴിലാളികളുടെയും ജീവിതം യഥാർത്ഥമായി ആവിഷ്കരിക്കുന്നത് അസാമാന്യ വിജയമാണ് ഈ നോവലിലൂടെ തകഴി കൊയ്തത്. ഭാഗം 14. വിളവെടുപ്പ് അതിന്റെ ഊർജിതമായ ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞു. പകൽ മുഴുവൻ കൊയ്ത്ത്, രാത്രിയിൽ മെതി. കുട്ടനാട്ടിൽ രാവും പകലുമില്ല, മനുഷ്യനുറക്കമില്ല. എവിടെയും നെല്ലും കറ്റയും കച്ചിയും കതിരും. അങ്ങനെ ജോലി ചെയ്തിട്ടും ജോലിക്ക് നീക്കമില്ല. മനുഷ്യന്റെ ശരീരവും മനസ്സും ഹൃദയവും എല്ലാം കൂടി ഒരുമിച്ചായി ഒരു യന്ത്രത്തെ പോലെ വിരാമമില്ലാതെ ജോലി ചെയ്യുന്നു. കണ്ണെത്താത്ത ദൂരത്തോളം വ്യാപിച്ചു കിടക്കുന്ന പാടങ്ങളിലെ കതിരുകൾ ഓരോന്നും അരിവാളിന്റെ വായ്ത്തല കൊണ്ട് മുറിച്ചെടുത്ത് കറ്റകളായി കെട്ടണം. എല്ലാം മനുഷ്യന്റെ കൈകൾ വേണം ചെയ്യുവാൻ. ആ കറ്റക്കെട്ടുകൾ മനുഷ്യന്റെ തലയിൽ താങ്ങി കളത്തിൽ കൊണ്ടുപോകണം. കളങ്ങളിൽ മല പോലെ കൂട്ടിയിരിക്കുന്ന കോടി കോടി പറകൾ കണക്കിനുള്ള നെല്ല് മുഴുവൻ മനുഷ്യന്റെ ചുവട്ടടികൾ ചവിട്ടി ഉതിർക്കേണ്ടതാണ്. മനുഷ്യ സ്പർശമേൽക്കാത്ത ഒരു നെന്മണി അതിലില്ല. ഇനിയും അതുണക്കി പതിരുപോക്കി വെളിച്ചം കാണാത്ത അറകളിൽ വീഴണം. ആ വൻ പ്രവർത്തനത്തിൽപ്പെട്ട ആർക്കും തന്നെയും ക്ഷീണമില്ല, മടിയില്ല, വിശപ്പില്ല, ദാഹമില്ല. കലം നിറയെ വെക്കാൻ അരിയുണ്ടെങ്കിൽ
കനം നിറയെ ചോറുണ്ടെങ്കിൽ വിശപ്പുണ്ടോ ദാഹമുണ്ടോ മടി കുട്ടനാട്ടിലില്ല